ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ മറ്റെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതുപോലെ തന്നെ ഐ എസ് എല്ലിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ പറയാനുള്ള ബോധം ക്രിക്കറ്റിനെ കുറിച്ച് തന്നെയാണ് ആ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരായിട്ട് ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക എന്നിട്ട് വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക ആദ്യം തന്നെ പറയാൻ പോകുന്നത് സ്പാനിഷ് താരമായ ബോജൻ ക്രിക്കിനെ ക്രിക്കനെക്കുറിച്ച് തന്നെയാണ് ഈ മുപ്പത് കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ടീമിലെത്തിക്കുന്നു ടീമിലെത്തിയെന്ന് തന്നെ പറയാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തവണ പരാജയപ്പെട്ട സംഭവമാണ് ഇപ്പോൾ വീണ്ടും പൊക്കിക്കൊണ്ട് വരുന്നേക്കുന്ന ഭോജൻ ക്രിക്കൻ എന്ന താരത്തിനെ വീണ്ടും ചർച്ചയിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ താരം വരൂന്ന് അപ്പോൾ നമുക്ക് കൂടുതൽ ഈ താരത്തിനെക്കുറിച്ച് ഇപ്പോൾ വന്നേക്കുന്ന അപ്ഡേറ്റുകൾ നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് നേരെ കടക്കാം കഴിഞ്ഞ ആഴ്ചകളിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പുറത്തുവിട്ടതിൽ ബോജൻ ക്രിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയായിരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സുമായ ചർച്ച പരാജയപ്പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഞാൻ അതും ബോജൻ ക്രിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ എന്ന് ഉറപ്പ് പറയാനാകുമെന്ന് തന്നെ പറയാം കാരണം അതിലേക്ക് കടക്കും മുമ്പ് ഇപ്പോൾ വേറൊരു അപ്ഡേറ്റ് പറയാം സി ഐ എസ് എല്ലിനെ കുറിച്ച് ഐ എസ് എല്ലെ മുംബൈ സിറ്റി എഫ് സിയുടെ താരമായിരുന്ന അഡർ ആദം ലെ ഫോൺഡർ ടീം വിട്ടിരുന്നു അതിനു പകരമായിട്ട് ഇപ്പോൾ അഡർ ആൻഡ്ലോപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു താരത്തിനെ മുംബൈ സിറ്റി എഫ് സി നോട്ടം വിട്ടിട്ടുണ്ട് ആ താരത്തിനെയായിരിക്കും മുംബൈ സിറ്റി എഫ് സി ഇനി ടീമിലെത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബോജൻ ക്രിക്കുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിൽ ബോജൻ ക്രിക്കുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രോബിലിറ്റി മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് എന്തെങ്കിലും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബോജൻ ക്രിക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക ഇതുപോലത്തെ സ്കിൽഫുൾ പ്ലെയർ ിൽ എത്തുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് നേരെയും പുതിയ ഒരു എനർജിയും അതുപോലെ ഊർജ്ജവും കിട്ടാൻ സാധിക്കുമെന്ന് തന്നെ പറയാം ഈ തരത്തിന് എങ്ങനെയെങ്കിലും കെ ബി എസ് സി ടീമിലെത്തിക്കുവാണെങ്കിൽ ആരാധകർക്ക് സന്തോഷമാകും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാകും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ അതുപോലെങ്കിൽ ഇപ്പോൾ വീഡിയോയ്ക്ക് വ്യൂസ് എല്ലാം കുറവാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ വ്യൂസ് തീരെയില്ല നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് കാരണമാണ് വരെ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തു തരികയാണെങ്കിൽ ഇനിയും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീഡിയോ വരും താങ്ക്